The two flavors are one sweet one spicy. Appa thengile nokka ini undakkane. Nammal oru paathram eduthu vechittu velam vechittu thalpikkam. Ini namukku ichiri oil vekkam. Ini namukku ichiri salt adiyam. Ini nammalku idu ittu valathu ittu thalpikkam. ஒரு 6 to 7 minutes cook ஆயிடுது. இப்போ நம்ம பாஸ்தாவோட cook ஆயிட்டுണ്ട്. இனி நமக்கு பாஸ்தாட வெள்ளம் அங்க கலையம். Then நமக்கு நம்ம பாஸ்தா நல்லா தணிஞ்சிட்டுണ്ട്. இனி நம்ம அதோட corn flour வந்து மைதா பவுடர் மிக்ஸ்டட் ஆக்குவோம். Then நமக்கு நம்ம corn flour உம் மைதா இந்த பாஸ்தாலோட coat ചെയ്തിട്ടുണ്ട്. நம்ம இதெல்லாம் வறுத்து எடுத்தாலோ നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അങ്ങോട്ട് വെക്കാം. ഇനി നമ്മൾ അതിലോട്ട് ഓയിൽ ഒഴിക്കാം. നമ്മൾ ഓയിൽ ഇവിടെ തിളയ്ക്കുമ്പോൾ നമ്മൾ വറുത്ത് അങ്ങ് എടുക്കാം. നമ്മൾ ഓയിൽ ഇവിടെ ബോയിൽ ആക്കാൻ വിളിക്കുക. നമുക്ക് നമ്മൾ ഓയിൽ ഇവിടെ ബോയിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുക്കാം. ഇനി ഒരു കാര്യം കൂടെ, എന്തോന്ന് അറിയോ, പുളാറ് കുറച്ച്. അത് പുളാറ് എന്ന ഗ്യാസ് ഫയർ ഫയർ ആണെന്നുണ്ടല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ല. പേരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ആരും ഗ്യാസിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. ഓക്കെ. നമുക്ക് നമ്മൾ പാസ്ത ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഹാഫ് പാസ്ത മാറ്റുമ്പോൾ നമ്മൾ ടൂ ഫ്ലേവർ അല്ല ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ രണ്ട് സെപ്പറേറ്റ് ചെയ്തു. നമുക്ക് എന്നാൽ സ്പൈസി മസാല റെഡിയാക്കാം. എന്നെ ആദ്യം ഞാൻ ഇച്ചിരി ചാറ്റ് മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് കാശ്മീർ ചില്ലി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇച്ചിരി പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യാം. നമ്മൾ പാസ്ത കുക്ക് ചെയ്തപ്പോൾ ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യല്ലേ, ആൻഡ് ഇച്ചിരി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് മസാല മിക്സ് ചെയ്ത് നമ്മൾ ഈ പാസ്തയിലോട്ടാക്കാം. ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വീറ്റ് പൗഡർ ഡസ്റ്റ് ചെയ്തിടാം. പാസ്തയിലോട്ടാണ്. ഇനി നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ സ്വീറ്റ് ആക്കാണ്. ഇങ്ങനെ നമുക്ക് നമ്മൾ ടൂ ഫ്ലേവറുള്ള ഫ്രൈഡ് പാസ്ത, ഇതാണ് നമ്മൾ ടൂ ഫ്ലേവറുടെ ഫ്രൈഡ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ ടൂ ഫ്ലേവർഡ് പാസ്ത ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് പ്രാവശ്യം ടേസ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ സ്വീറ്റ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്പൈസിയുടെ പാസ്ത കഴിക്കാൻ പോകുന്നത്. നല്ല എന്തോ ഫ്രൈ ആയിരിക്കും. എന്തോ നല്ല കറം മുറാടെ സൗണ്ട്. സ്പൈസി കഴിക്കണം, പറഞ്ഞ സ്വീറ്റ് കഴിക്കണം. നല്ല സ്പൈസി ആണല്ലോ. അപ്പൊ അത് ഇരിക്കത്തില്ലേ, നമ്മൾ സ്വീറ്റ് കഴിക്കുമ്പോൾ എരിവാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഈ റെസിപ്പി ഒത്തിരി സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പത്തിരി ഒരിക്കലും മറക്കില്ലേ. പിന്നെ ആ അങ്ങനെ ഒരു കുഞ്ഞൊരു പെരക്ക് അതുപോലെ അമർത്തിക്കോണേ.